നമസ്കാരം. ഡോക്ടർ ലോട്ടിലേക്ക് സ്വാഗതം. മുട്ടിന്റെ പരിക്കുകൾ വളരെ സർവ്വസാധാരണമായ ഒരു രോഗമാണ്. ഈ കാൽമുട്ടിന്റെ പരിക്കുകളും അതിനുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്ന് പറയുന്ന നൂതനമായ ചികിത്സയെ കുറിച്ച് കൂടുതലായി അറിയാനാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ച ചെയ്യാനായി പ്രശസ്ത ആർത്രോസ്കോപ്പിക് സർജനും ഓർത്തോപെഡിക് ആൻഡ് സ്പോർട്സ് മെഡിസിൻ വിഭാഗം കൺസൾട്ടന്റുമായ ഡോക്ടർ ജോയ്സ് വർഗീസ് ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. നമസ്കാരം സർ, സ്വാഗതം. സർ, ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ അഥവാ ആർത്രോസ്കോപ്പി എന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതും ഒരു തുറന്ന ശസ്ത്രക്രിയയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? വളരെ നല്ലൊരു ചോദ്യമാണ്. ഞാൻ മുൻപടവിൽ അറിയാനായിട്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊരു ശസ്ത്രക്രിയയ്ക്കും അതിന്റെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള അനാറ്റമി, നോർമൽ സ്ട്രക്ചേഴ്സ് ഡിസ്റ്റർബ് ചെയ്ത് അല്ലെങ്കിൽ പരമാവധി കുറച്ച് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഒരു അസുഖമുള്ള ഭാഗത്തെ എത്തി അതിനെ എടുത്ത് മാറ്റി വെച്ച് ചികിത്സിക്കുകയോ ചെയ്യുന്ന രീതിയാണ് എന്നുള്ളതാണ് എന്റെ അടിസ്ഥാന തത്വം. നമ്മൾ ഓപ്പൺ സർജറിയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു കീഹോൾ സർജറിക്ക് നമുക്കിത് കൂടുതൽ പ്രാപ്തിമാക്കാൻ വേണമെങ്കിൽ പറയാം. നമ്മൾ ഓപ്പൺ സർജറിയിൽ സാധാരണ കുറച്ചുകൂടി വലിയൊരു മുറിവ് ഉണ്ടാക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ നോർമലായിട്ടുള്ള സ്ട്രക്ചേഴ്സിന് കട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുക. എന്നാൽ ഒരു കീഹോൾ സർജറിയുടെ കാര്യത്തിൽ നമ്മൾ നേരിട്ട് ഒരു ചെറിയൊരു പോർട്ടിലൂടെ ഒട്ടും അനാറ്റമി ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ അകത്ത് ചെന്ന് ഉള്ളിലുള്ള ആ രോഗത്തെ ചികിത്സ ചെയ്യാൻ കഴിയുന്നതാണ് ഒരു കീഹോൾ സർജറിയുടെ പ്രത്യേകത. ഇനി മറ്റൊരു കാര്യം ചോദിച്ചാൽ ആർത്തോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ആർത്തോസ്കോപ്പി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നമ്മുടെ ഒരു സന്ധിയുടെ അകത്തേക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് ചെറുതായിട്ട് നിന്ന് ലളിതമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ഇത് ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് ആർത്തോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇത് തന്നൊരു ചെറിയൊരു ട്യൂബ് പോലുള്ള, പെൻസിൽ പോലുള്ള വളരെ സ്ലിമായിട്ടുള്ളൊരു ട്യൂബ് പോലത്തെ ഡിവൈസാണ്. അത് നമ്മൾ മുട്ടിൻ്റെ ചെറിയൊരു മുറിവുണ്ടാക്കി മുട്ടിനകത്തേക്ക് അത് ഇൻസേർട്ട് ചെയ്യും. അതിൻ്റെ മറ്റേ അറ്റം ഒരു ക്യാമറയോട് ഘടിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ക്യാമറയിലൂടെ മുട്ടിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഒരു വലിയ മോണിറ്റർ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ചെറിയ മുറിവുകൂടി ഉണ്ടാക്കിയിട്ട് അതിലൂടെ നമുക്ക് ആവശ്യമുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് മുട്ടിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഒരു ആർത്രോസ്കോപ്പിൻ്റെ ചെയ്യുന്നതിൻ്റെ ഒരു രീതി. സർ, ആർത്രോസ്കോപ്പി ഇതിലൂടെ നമുക്ക് ഏതൊക്കെ സാധാരണയായി ഏതൊക്കെ തരത്തിലുള്ള പരിക്കുകളാണ് കൂടുതലായിട്ട് ആർത്രോസ്കോപ്പി വഴി നമ്മൾ ചികിത്സ ചെയ്യുന്നത്? നമ്മളിപ്പോൾ കാൽമുട്ടിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മുട്ടിൻ്റെ ആർത്രോസ്കോപ്പി സർജറി ചെയ്യുന്ന ഒരുപാട് കാരണങ്ങളുണ്ട് ചെയ്യാറുണ്ട്. ഒരു ഏകദേശം ഒരു 60-70% നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന കാലിന് മുട്ടിനകത്തുള്ള ഒരു മെനിസ്കസ് എന്ന് പറയുന്ന വാഷർ പോലുള്ള സ്ട്രക്ചർ ഉണ്ട്. നമ്മുടെ മുട്ട് നമുക്കറിയാം ഒരു നമ്മുടെ ശരീരത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സന്ധിയാണ്. അതുപോലെ തന്നെ മുട്ടിനകത്തൂടെ ഒരുപാട് വെയിറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്ന ഒരു ഏരിയ കൂടി ആയതുകൊണ്ട് വളരെ ശക്തമായ ലിഗമെൻസ് ഉള്ള ഒരു ജോയിൻ്റ് ആണ് മുട്ട് കാൽമുട്ട് സന്ധി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുട്ടിൻ്റെ മുട്ട് ഫോം ചെയ്യുന്നത് 3 എല്ലുകൊണ്ടാണ്. നമ്മുടെ തുടയിലെ എല്ല്, കാലിൻ്റെ എല്ല്, അതുപോലെ തന്നെ നമ്മുടെ മുട്ട് ചിരട്ട. അപ്പോൾ ഈ തുടയിലെ എല്ലിൻ്റെയും കാലിൻ്റെ എല്ലിൻ്റെയും ഇടയിലായിട്ട് 2 എല്ലുകളിൽ നമ്മളൊരു കുഷൻ പോലെ ആക്ട് ചെയ്യുന്ന ഒരു മെനിസ്കസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു വാഷർ എന്ന് വേണമെങ്കിൽ സാധാരണ പറയുന്ന ഒരു ഘടനയുണ്ട്. അതിൻ്റെ പരിക്കാണ് സാധാരണയായിട്ട് കാണുന്നത് ഏറ്റവും കൂടുതലായിട്ട്. പിന്നെ അതുപോലെ തന്നെ ലിഗമെന്റ് ഇഞ്ചുറീസ്, മുട്ടിനകത്തുള്ള വള്ളികളുടെ പരിക്കുകൾ കാണാറുണ്ട്. വള്ളികളുടെ പരിക്കുകൾ ചിലപ്പോൾ ഒരു വള്ളിയായാലും പല വള്ളികളുടെ പരിക്കുകൾ ഒരുമിച്ച് കാണാറുണ്ട്. പിന്നീട് വരാവുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ മുട്ടിനകത്തുള്ള തരുണാസ്ഥി, നമ്മുടെ കാട്ടിലേജ് എന്ന് പറയുന്ന തരുണാസ്ഥി, അതിന് ക്ഷതങ്ങൾ സംഭവിക്കാം. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടുള്ള ചികിത്സാ രീതികൾ വേണ്ടിയിട്ട് നമുക്ക് രോഗികൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വരാവുന്നത് കുട്ടികളിലൊക്കെ കൂടുതലും പെൺകുട്ടികളിലാണ് കാണാം നമ്മുടെ മുട്ട് ചിരട്ട തിന്നുന്ന പെറ്റല ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടുള്ള സർജറികൾ. ഇതൊക്കെയാണ് സാധാരണയായിട്ടും മുട്ടിൻ്റെ കീഹോൾ സർജറികൾ വരുന്നത്. വേറെയും പല കാര്യങ്ങളും, പക്ഷേ സാധാരണ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ. സർ പറഞ്ഞുള്ളൂ, ഈ മെനിസ്കൽ ഇഞ്ചുറി അഥവാ മുട്ടിനകത്തെ വാഷറുകളുടെ ഇഞ്ചുറികൾ എന്ന് പറഞ്ഞാൽ, ഈ ഇഞ്ചുറികൾ ഏത് പ്രായക്കാരിലാണ് കൂടുതലായിട്ട് വരിക? അതെങ്ങനെയാണ് കൂടുതലായിട്ട് സംഭവിക്കാറ്? ഈ വാഷറിന്റെ പരിക്ക് എന്ന് പറയുന്നത് ഏത് പ്രായത്തിലും വരാവുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ എങ്കിലും പ്രധാനമായിട്ടും 2 ഗ്രൂപ്പുകളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. 1-ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു യങ് ആയിട്ടുള്ള യുവാക്കളായിട്ടുള്ള ആളുകൾ, കൂടുതലും സ്പോർട്സിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള, എന്തെങ്കിലും ഫുട്ബോൾ കളിക്കുമ്പോൾ കാലി തിരിയുക, അല്ലെങ്കിൽ ഡാൻസ് കളിക്കുമ്പോൾ കാലി ട്വിസ്റ്റ് ആവുക, അതല്ലെങ്കിൽ ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് സംഭവിക്കുക, ഇങ്ങനെയുള്ള ഇഞ്ചുറീസിന് കൊണ്ട് വരാം. പിന്നെ 2-ാമത്തെ ഗ്രൂപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുറച്ചുകൂടി 40-ഉം 50-ഉം 60-ഉം ഇടയ്ക്കുള്ള കുറച്ച് പ്രായമുള്ളവരാണ്. അവരിൽ കൂടുതലും വരാനുള്ള കാരണം എന്ന് വെച്ചാൽ തേയ്മാനത്തിൻ്റെ ഒക്കെ തുടക്കം വരുന്നതോടുകൂടി നമ്മുടെ നോർമലി ഉള്ള വാഷറിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുകയും കുറച്ചുകൂടി കട്ടിയായി തിരികെ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെറിയ പരിക്കുകൾ കൊണ്ട് തന്നെ ചെറിയൊരു തിരിയോ കാലം മടങ്ങുകയോ ചെയ്താൽ തന്നെ ചിലപ്പോൾ ഇതുപോലെ വാഷറിന് പരിക്ക് സംഭവിക്കാം. വാഷറിൻ്റെ പരിക്ക് സംഭവിക്കുന്ന പലപ്പോഴും എല്ലാത്തിനും ഓപ്പറേഷൻ വേണമെന്നൊന്നുമില്ല, പല ഗ്രേഡിലുള്ള പരിക്കുകൾ ഉണ്ടാവാറുണ്ട്. ചെറിയ ഗ്രേഡിൽ 1, 2, 3 അങ്ങനെ പലപ്പോഴും ആദ്യത്തെ ഗ്രേഡുകളിലുള്ളതൊക്കെ ചികിത്സ ഒന്നും ഇല്ലാതെ തന്നെ റെസ്റ്റ് കൊണ്ടും അല്ലെങ്കിൽ മറ്റേ എക്സസൈസുകൊണ്ടൊക്കെ മാറാവുന്നേ ഉള്ളൂ.
ഇതാണ് സാധാരണ കണ്ടുവരുന്ന ആളുകളുടെ കാര്യം പറയുകയാണെങ്കിൽ. സർ, മെനിസ്കൽ ഇഞ്ചുറീസിന് പൊതുവെയുള്ള ഒരു രോഗലക്ഷണം എന്തായിരിക്കും? പൊതുവെ ഒരു മോഷന്റെ പരിക്ക് വരികയാണെങ്കിൽ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് കാലം മടങ്ങി വരാൻ വീണു. അപ്പോൾ യൂഷ്വലി ഇവർക്ക് ഉടനെ തന്നെ കളിയൊക്കെ തുടരാൻ സാധിക്കും. പെട്ടെന്ന് നീര് വരികയോ വേദന വരികയോ ഒന്നും വരണമെന്നില്ല. പക്ഷെ ഒരു വൈകിട്ടത്തോടു കൂടി അതാണ് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും ചെറുതായിട്ട് സ്വെല്ലിംഗ് വരിക, അങ്ങനെയാണ് ഇതിന്റെ തുടക്കം വരിക. അതിനുശേഷം പക്ഷെ അവർ റെസ്റ്റ് ഒക്കെ എടുത്ത് കഴിയുമ്പോൾ സാധാരണ ഈ സ്വെല്ലിംഗ് പെയിൻ എല്ലാം മാറുന്നതായിരിക്കും. പക്ഷെ വീണ്ടും നമ്മൾ എന്തെങ്കിലും സ്ട്രെയിൻ ചെയ്ത് സ്റ്റെപ്പ് കുടിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ചെറുതായിട്ട് നീര് വരും, വീണ്ടും റെസ്റ്റ് എടുത്ത് മാറും. പിന്നെ റെക്കറന്റ് ആയിട്ട് നീര് വരികയും അതുപോലെ തന്നെ ഈ പെയിൻ വരികയും പിന്നെ ഇടയ്ക്ക് മാറുകയും ചെയ്യുന്നതാണ് ഇനീഷ്യലി ഉള്ള ആക്ഷൻ. പക്ഷേ ഈ ടയറിന്റെ വ്യാപ്തി കൂടുന്നതനുസരിച്ച് ഈ നീര് വരുന്നതിന്റെ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ പെയിന്റെ ഇന്റൻസിറ്റിയും ഒക്കെ കൂടിക്കൂടി വരാറുണ്ട്. സർ, ഇപ്പം ഒരാൾ വീണു, മുട്ടിന് വേദനയുണ്ട്, നീര് വന്നു, അപ്പോൾ ആ ആള് വരാണ് ഒ പിയിൽ വന്ന് കാണുമ്പോൾ ഇതിന്റെ ഇത് സംഭവിച്ചിരിക്കുന്ന ഈ വാഷറിന്റെ പരിക്ക് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ കൂടുതലായിട്ട്? നമ്മള് സാധാരണയായിട്ട് ആളുടെ പറയുന്ന പരിക്കിന്റെ എങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചറിയാറുണ്ട്. അതോടൊപ്പം തന്നെ മുട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ചില ടെസ്റ്റുകൾ ചെയ്താലും നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇതുകൊണ്ടൊന്നും നമുക്ക് വ്യക്തമായിട്ട് അല്ലെങ്കിൽ കൺഫേംഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ടിന്റെ എക്സ്റേ എടുത്ത് നോക്കിയാൽ ഈ വാഷറിന്റെ പരിക്കുകളൊന്നും കാണാൻ പറ്റില്ല, നമ്മളെ എല്ലിന്റെ പരിക്കുകളൊക്കെ അതിൽ ദൃശ്യമാകുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ യൂഷ്വലി മരുന്നുകൊണ്ടൊന്നും മാറുന്നില്ലാത്ത ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ മറ്റ് ചികിത്സ കൊണ്ടൊന്നും പെയിൻ കുറയുന്നില്ല, നമുക്ക് വാഷറിന്റെ പരിക്കുണ്ടെന്ന് ഏകദേശം സംശയം തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും MRI സജസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ MRIക്ക് അകത്ത് നമുക്ക് വ്യക്തമായിട്ട് മുട്ടിനകത്തുള്ള എല്ലാ സ്ട്രക്ചേഴ്സിനെയും, വാഷറാണെങ്കിലും ലിഗമെന്റ് വള്ളികളാണെങ്കിലും എന്തൊക്കെ പരിക്കുകളുണ്ടെങ്കിലും അതെല്ലാം ഈ വാഷർ MRI കൊണ്ടാണ് സാധാരണ ഇത് കണ്ടെത്താൻ സാധിക്കുന്നത്. സർ, അപ്പം ഇത് ഒരു മെനിസ്കൽ ഇഞ്ചുറി ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം എന്തായിരിക്കും അടുത്ത ഇത്, എങ്ങനെയാണ് ചികിത്സ, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, എല്ലാ പ്രായക്കാരിലും ഒരേപോലത്തെ ചികിത്സയാണോ? ചികിത്സയിൽ ചില വ്യത്യാസങ്ങളുണ്ട്. സാധാരണയായിട്ട് ഈ പ്രായം കുറഞ്ഞവരിൽ നേരത്തെ പറഞ്ഞ അങ്ങനെയുള്ള ആളുകളിൽ ഇത്തരത്തിലുള്ള പരിക്കുകൾ ഹീൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ പരിക്ക് ഭേദമാകാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ പ്രായം കൂടിയ ആളുകളിൽ ചിലപ്പോൾ ഒരുപക്ഷെ തേമാനത്തിന് തുടക്കമൊക്കെ ഉള്ള ആളുകളിൽ അത്ര പൊട്ടൻഷ്യൽ കാണുന്നില്ല. അപ്പോൾ ഈ പ്രായം കുറഞ്ഞ ആളുകളിൽ മിക്കവാറും പരിക്ക് പറ്റി ഉടനെയൊക്കെ നമ്മുടെ അടുത്ത് വരുന്ന ആളുകളൊക്കെയാണ്. വല്ലാത്ത വലിയ ടയറുകളൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് മരുന്നുകൾ കൊണ്ടൊന്നും മാറാത്ത ടയറുകളുടെ കാര്യം മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. മറ്റ് ടയറുകളും സാധാരണ രീതിയിൽ മരുന്നുകൾ കൊണ്ടും റെസ്റ്റോറൻറ്റൊക്കെ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഒക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഗ്രേഡ് 3 ടയർ തന്നെ നമുക്ക് വലിയ ടയറുകളൊക്കെ ചിലപ്പോൾ റിപ്പയർ ചെയ്ത് വാഷറിനെ പഴയ രീതിയിലാക്കാൻ സാധിക്കും. എന്നാൽ പ്രായമുള്ളവരിൽ ഈ റിപ്പയർ ചെയ്യുന്ന ടെക്നിക്ക് അത്ര തന്നെ വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ പൊട്ടി വാഷറുകൾ കൂടുതലും ജോയിൻ്റെ അകത്തേക്ക് വീണ് കിടക്കുന്ന കഷ്ണങ്ങളെയൊക്കെ റിമൂവ് ചെയ്ത് അതിനെ ഒന്ന് നോർമൽ ഷേപ്പിലേക്ക് ആക്കുക എന്നുള്ളതാണ് നമ്മൾ സാധാരണ ഒരു ആർത്തോസ്കോപ്പിക് കീഹോൾസ് അതിൽ വഴി ചെയ്യാൻ സാധിക്കുന്നത്. ഇതാണ് സാധാരണ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ. ഈ പ്രായം കുറഞ്ഞ ആളുകളിൽ പക്ഷേ ഒരുപാട് നാളുകൾ ഇത് കൊണ്ട് നടന്ന് കൊണ്ടുവരികയാണെങ്കിൽ ചിലപ്പോൾ ഈ ചെറിയ ടയറൊക്കെ ഒരു കോംപ്ലക്സ് ടയർ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരിൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അവിടെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള വാഷിന്റെ പരിക്കുകളൊക്കെ നേരത്തെ കണ്ടെത്തുന്നതിനുള്ള പ്രസക്തി വരുന്നത്. ഒരുപാട് നമ്മളത് വെച്ചുകൊണ്ട് നടന്നാൽ ചിലപ്പോൾ അതിൻ്റെ വ്യാപ്തി കൂടാനും പിന്നീട് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ടയറിനെ റിപ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു ടയറിലേക്ക് മാറാനും സാധ്യതയുണ്ട്. അപ്പം സർ പറഞ്ഞല്ലോ വള്ളിയുടെ പൊട്ടലുകൾ കാരണം അധികം രോഗികൾ വരാറുണ്ട്, അതെന്തെങ്കിലും സാധാരണയായിട്ട് മുട്ടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും രണ്ട് ഗ്രൂപ്പ് ഓഫ് ലിഗമെന്റ്സ് ആണുള്ളത്. ഒന്ന് മുട്ടിന്റെ അകത്തുള്ള ലിഗമെന്റുകൾ, അതിനകത്താണ് നമ്മൾ സാധാരണയായിട്ട് എപ്പോഴും കേട്ടിട്ടുണ്ടാകുന്ന ACL എന്ന് പറയുന്നത്, ആന്റീരിയർ കുഷ്യ ലിഗമെന്റ് എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. അതാണ് അതും പിന്നെ അതുപോലെ തന്നെ കൂടുതൽ പോസ്റ്റീരിയർ കുഷ്യ ലിഗമെന്റ്. ഇത് രണ്ടാണ് മുട്ടിന് അകത്തുള്ള പ്രധാനപ്പെട്ട ലിഗമെന്റുകൾ. അതുപോലെ തന്നെ മറ്റൊരു ഗ്രൂപ്പ് തന്നെ മുട്ടിന് പുറത്തുള്ള ലിഗമെന്റുകളാണ്. പുറത്തുള്ള ലിഗമെന്റുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത് രണ്ടുമല്ല വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മുട്ടിൻ്റെ അകത്തുള്ള ലിഗമെന്റുകൾ പലപ്പോഴും ഈ പൊട്ടൽ സംഭവിച്ചാൽ അത് തനിയെ ചേരണമെന്നില്ല. മുട്ടിനകത്തുള്ള ഫ്ലൂയിഡ് എല്ലാം അതിൻ്റെ ചുറ്റും കിടക്കുന്നുള്ളൂ. പുറത്തുള്ള ലിഗമെന്റുകളുടെ പോലെ മസിലുകൾ കൊണ്ട് കവർ ചെയ്യാത്തതുകൊണ്ടൊക്കെയാണ് മുട്ടിനകത്തുള്ള ലിഗമെന്റുകൾ ഇതുപോലെ പൊട്ടിക്കഴിഞ്ഞാൽ തന്നെ ഹീൽ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഇല്ലാത്തത്. എന്നാൽ മുട്ടിൻ്റെ പുറത്തുള്ള ലിഗമെന്റുകൾക്ക് പലപ്പോഴും നമ്മൾ പരിക്ക് പറ്റി നല്ല റെസ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ ബ്രേസ് തൊട്ട് കാലിൽ റെസ്റ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും അത് ഹീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ACL-ന്റെ ടയറാണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ PCL-ന്റെ ടയറുകളും പുറത്തുള്ള ലിഗമെന്റിന്റെ ടയറുകളും കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഒരു ടെർഷ്യറി കെയർ സെന്റർ ആയതുകൊണ്ട്, പ്രത്യേകിച്ച് സ്പോർട്സ് മെഡിസിൻ്റെ ടെർഷ്യറി കെയർ സെന്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടി ലിഗമെന്റ് ഇഞ്ചുറി, അതായത് ഒരു ലിഗമെന്റ് മാത്രമല്ല ഒന്നിച്ച് പല ലിഗമെന്റുകൾ ഒരുമിച്ച് ഇഞ്ചുറി വരുന്നത്, അത് കൂടുതലും കുറച്ചുകൂടി ഹൈ വെലോസിറ്റി ആയിട്ടുള്ള ഇഞ്ചുറീസ്, കൂടുതൽ എന്തെങ്കിലും മേജർ ആക്സിഡൻറ്റുകൾ വരിക അങ്ങനെയൊക്കെ വരുമ്പോഴാണ് സാധാരണ അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെയുള്ള ഇഞ്ചുറീസ് നമുക്ക് കാണാൻ പറ്റാറുണ്ട്.
കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വീഴുമ്പോഴൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാവും പരിക്ക് പറ്റിയതിനു ശേഷമുള്ള അയാളുടെ വേദന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഏകദേശം ലിഗമെന്റ് ഉണ്ടായിരുന്നു മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ ലിഗമെന്റിന്റെ പരിക്ക് പറ്റിയ ആളുകളിൽ സാധാരണയായിട്ട് ഈ ഒന്ന് വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കളിയിടയിൽ പരിക്ക് പറ്റി കഴിഞ്ഞാൽ ഉടനെ മുട്ടിന് നീര് വരും, മെനിസ്കസിന്റെ പോലെയല്ല, ഉടനെ നീര് വരികയും തുടർന്ന് കളിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് ശേഷം നമ്മൾ മരുന്നുകളൊക്കെ കഴിച്ചപ്പോൾ ശരിയും നല്ല രീതിയിൽ നോക്കുവാണെങ്കിൽ ഈ ഇതുപോലുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ ചികിത്സ തേടുകയും അത് ഉണ്ടോയെന്ന് കണ്ടെത്തുകയാണ് എപ്പോഴും നല്ലത്. പക്ഷെ പലപ്പോഴും അത് സംഭവിക്കാറില്ല. പലപ്പോഴും ഈ ലിഗമെന്റ് ഇഞ്ചുറി സംഭവിച്ചാലും കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നീരും വേദനയും കുറയാനായിട്ട് കാണാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ തുടർച്ചയായിട്ട് വീണ്ടും കളിയിലേക്കൊക്കെ തുറന്നു പോകാൻ സാധ്യത. പക്ഷെ ചെറിയൊരു ബുദ്ധിമുട്ട് കാണും, അത് വെച്ച് അവരിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, ഒരു ചികിത്സ തേടാതെ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുന്ന ഒരു കാണാറുണ്ട് അങ്ങനെ. അപ്പൊ അങ്ങനെയുള്ളവരിൽ നമുക്ക് സാധാരണയായിട്ട് കാണുന്നത് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴാണ് കൂടുതൽ എ സി എല്ലാം വരുന്നത്. സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ കാലിൽ തെന്നുന്നതായിട്ടും ഒരു വിലക്കുറവ് വരുന്ന പോലെ തോന്നാം. അതുപോലെ കാലിൽ ആ കാലിൽ കുത്തിയിട്ട് പെട്ടെന്ന് തിരിയുക, ആ കാലിൽ വില കൊടുത്തിട്ട് തിരിയുക വെച്ചുമ്പോൾ ഒരു വിലക്കുറവ് ഒരു തെന്നുന്ന പോലുള്ള ഫീൽ, ഇതൊക്കെയാണ് സാധാരണയായിട്ട് എ സി എൽ ഇഞ്ചുറി ഉള്ളവർ കാണുന്നത്. അതുപോലെ തന്നെ ഇത് കൂടുതൽ ആൾ വെച്ചുകൊണ്ട് നടന്നാൽ ഇപ്പോൾ ഒരു എ സി എൽ ഇഞ്ചുറി മാത്രമുള്ള ഒരാൾക്ക് പലപ്പോഴും അത് വെച്ച് നടന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു നോർമൽ മൂവ്മെന്റ് അല്ല സംഭവിക്കുന്നത് എ സി എൽ തയ്യാറായിട്ടുള്ള മുട്ടിൽ. അതുകൊണ്ട് തന്നെ വേറെ പരിക്കുകളൊന്നും ഇല്ലാതിരുന്ന വാഷറിനും അതുപോലെ തന്നെ മീൻസ് കരട്ടനാസ്തി കാർട്ടിലേജിനൊക്കെ ക്ഷതം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. സർ, അപ്പോൾ ഈ എ സി എൽ ഇഞ്ചുറിക്കുള്ള ചികിത്സാ രീതി എങ്ങനെയാണ് നമ്മുടെ ഈ താപനില ശസ്ത്രക്രിയ? സാധാരണയായിട്ട് എ സി എല്ലിന്റെ ലിഗമെന്റ് മുട്ടിനകത്തുള്ള ലിഗമെന്റ് തന്നെ തയ്ച്ചു വെച്ചാലും ഈ ലിഗമെന്റ് ലിഗമെന്റല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ തന്നെ മറ്റൊരു ലിഗമെന്റ് വേറെ ഡിസ്പെൻസിബിൾ ആയിട്ടുള്ള ലിഗമെന്റ്, അതായത് നമ്മൾ എടുത്താലും അതുകൊണ്ട് മറ്റ് ദൂഷ്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ലിഗമെന്റ് നമ്മൾ എടുത്തിട്ട് ഈ എ സി എൽ ലിഗമെന്റിന് പകരം അവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് യൂഷ്വലി അതൊരു ക്യൂർ സർജറിയായിട്ട് തന്നെ ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ തന്നെയാണ്. അതുപോലെ പി സി എൽ എന്ന് പറയുന്ന ആ ലിഗമെന്റ് ഇതുപോലെ തന്നെയാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. സാർ, ഈ ഒരു ആൾക്ക് എപ്പോഴും തോന്നുന്ന ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു താക്കോൽദ്വാര ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ന് തിരിച്ച് ജോലിയിലേക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കായിക താരമാണെങ്കിൽ എന്ന് എനിക്ക് തിരിച്ച് കളിക്കാൻ പറ്റും, കളിക്കാൻ പറ്റുമോ? ഒരുപാട് പേരുടെ ഒരു സംശയമാണ്. ഒരുപാട് പേരെ ധാരണ എന്ന് പറയുന്നത് ഒരു പരിക്ക് പറ്റി നമ്മൾ എ സി എൽ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കളിയിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്നാണ് പലരും തിരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അത് വാസ്തവതല്ല. നമ്മൾ ഈ സർജറി ചെയ്യുന്നതിൻ്റെ മെയിൻ പർപ്പസ്, മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലാളുകളെ തിരിച്ച് പഴയ ഒരു പ്രൊഫഷണൽ സ്പോർട്സുകളിലേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇതിലേക്ക് തിരിച്ചെത്താൻ പറ്റിയില്ല എന്ന് വരും. പക്ഷേ ഏകദേശം 6 മാസം 9 മാസത്തിന് ഇടയ്ക്കുള്ള കാലയളവിൽ നമുക്ക് സാധാരണ രീതിയിൽ ഓപ്പറേഷൻ ശേഷം നല്ല എക്സസൈസുകളും ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് അങ്ങനെ വലിയ രീതിയിലുള്ള റെസ്റ്റുകളൊന്നും ആവശ്യമില്ല. ഓപ്പറേഷൻ വേണ്ടിയിട്ട് പിറ്റേന്ന് തന്നെ നടക്കാനും അതുപോലെ കാലം മടക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. കാലിൽ സപ്പോർട്ട് വേണ്ടി ഫ്രീസ് മാത്രമാണ് നമുക്ക് സാധാരണ ഒരു ആദ്യത്തെ കുറച്ച് നടത്തേക്ക് കൊടുക്കുക. അതിനുശേഷം സാധാരണ രീതിയിലുള്ള നടക്കുന്നതിന് സ്റ്റെപ്പ് വരുന്നതിനൊക്കെ ഒന്നും വലിയ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പക്ഷേ കളിയിലേക്ക് തിരിച്ചു ചെല്ലാനായിട്ട് ഏകദേശം നേരത്തെ പറഞ്ഞാൽ 6 മാസം കാലാവധി വേണ്ടി വരാറുണ്ട്. അതിന് വളരെ നല്ല ഫിസിയോതെറാപ്പിയും എന്റെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സാർ, ഫിസിയോതെറാപ്പിയെ കുറിച്ച് പറഞ്ഞല്ലോ, എത്ര കാലത്തേക്ക് ഫിസിയോതെറാപ്പി എങ്ങനെ രോഗി എന്നും വന്ന് ചെയ്യുകയാണ് ഫിസിയോതെറാപ്പി? സാധാരണ രീതിയിൽ നമ്മൾ എക്സസൈസിൽ ഒപ്പിൽ വരുമ്പോൾ അവരെ മനസ്സിലാക്കി കൊടുക്കും, അവരെ പഠിച്ചുള്ള ഫിസിയോതെറാപ്പിസ് എല്ലാം മനസ്സിലാക്കി കൊടുക്കും. അതുപോലെ സ്വന്തമായിട്ട് അവർ മനസ്സിലാക്കി വീട്ടിൽ നിന്ന് തന്നെ അവർ പറയുന്ന രീതിയിൽ ചെയ്താൽ മതി. കൂടുതൽ സ്പോർട്സ് പേഴ്സൺ പ്രൊഫഷണൽ സ്പോർട്സിലുള്ള നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള കെയർ ആവശ്യമുണ്ട് പ്രൊഫഷണൽ സ്പോർട്സിലേക്ക് തിരിച്ചെത്താൻ. അങ്ങനെയുള്ളവരിലേക്ക് കുറച്ചുകൂടി ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പി വിസിറ്റുകളും റിഗറസ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഫിസിയോതെറാപ്പിയുടെ കാര്യങ്ങൾ ചെയ്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ സാധാരണ ആളുകളിൽ നമുക്ക് അങ്ങനെ എപ്പോഴും വന്ന് ഹോസ്പിറ്റലിൽ വന്ന് ഫിസിയോതെറാപ്പി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിൽ നിന്ന് തന്നെ ഒരു പറഞ്ഞു തരുന്ന രീതിയിലുള്ള ഫിസിയോതെറാപ്പി എക്സസൈസുകൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്താൽ ധാരാളം മതി. സാർ, നേരത്തെ പറഞ്ഞല്ലോ വളരെയധികം ഹൈ ട്രോമ വെലോസിറ്റി ഇഞ്ചുറീസ് പല ലിഗമെന്റുകൾ കെട്ടി വരാറുണ്ട്, അത് വളരെ സാധാരണമായി വരുന്നതാണ്. വളരെ സാധാരണമായിട്ടല്ല, എങ്കിലും നമ്മളിവിടെ ടെർഷ്യറി കേസ് ഉണ്ടായതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു കേസുകൾ നമുക്ക് ഒരുപാട് വരാറുണ്ട്. അപ്പൊ അത് അതിന്റെ ചികിത്സ കുറച്ച് വ്യത്യാസമാണ്. ഒരു ലിഗമെന്റ് പൊട്ടിയത് പോലെ അല്ല നമുക്ക് അതിന്റെ ചികിത്സ നൽകിക്കാം. പലപ്പോഴും ഒന്നും രണ്ടും ചിലപ്പോൾ 4 ലിഗമെന്റും വരെ പൊട്ടിയ ആളുകൾ വരാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചികിത്സ എങ്ങനെ നിർണ്ണയിക്കണം എന്നുള്ളത് ചെറിയ ഒരു വ്യത്യാസമുണ്ട്. സാധാരണ രീതിയിൽ ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ വലിയൊരു പരിക്ക് പറ്റിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ വരുന്നത്.
അപ്പോൾ ഉടനെ തന്നെ എല്ലാ ലിഗമെന്റുകളും ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു സർജറി കൂടി അതിനെ കൂട്ടത്തിൽ ചെയ്താൽ ഇത് ചിലപ്പോൾ മുട്ടിനെ ദോഷം ചെയ്തേക്കാം. സ്റ്റിഫ്നെസ് എന്ന് മുട്ടിനെ അനക്ക് റിപ്പയർ ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ലിഗമെന്റുകൾ ആദ്യം തന്നെ സർജറി ചെയ്യുക. അതിനുശേഷം മുട്ടിൻ്റെ നീരൊന്ന് കുറഞ്ഞതിന് ശേഷമായിരിക്കും രണ്ടാമത്തെ ഒരു സ്റ്റേജായിട്ടാണ് ബാക്കി ലിഗമെന്റുകൾ ചെയ്യുക. അതാണ് ഒരു രീതി. പക്ഷേ ചിലപ്പോഴൊക്കെ പരിക്ക് പറ്റി കുറച്ച് നാളുകൾക്ക് ശേഷം വരുന്ന ഒരു മുട്ടിന് നീര് അത്രയില്ലാത്ത അത്ര സിവിയർ ആയിട്ടുള്ള പരിക്കുകളല്ല പറ്റിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം ലിഗമെന്റുകളെല്ലാം തന്നെ ഒരേ സർജറിയിൽ തന്നെ പരിക്ക് പറ്റി കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ എല്ലാവരും ഒരുമിച്ച് ചെയ്ത് നേരത്തെ തന്നെ ഇതിലേക്ക് നോർമൽ ലൈഫിലേക്ക് എത്തിച്ചേർത്താൻ സാധിക്കുന്നതാണ്. ഡോക്ടറെ ക്ലൂർത്തിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചു വരാം. ശേഷം ഡോക്ടറെ ദൂരത്തിലേക്ക് വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാൽമുട്ടിലെ പരിക്കുകളും താക്കോൽദ്വാര ശസ്ത്രക്രിയയെ കുറിച്ചാണ്. നമ്മോടൊപ്പം ഇന്നുള്ളത് ഡോക്ടർ ജോയ്സ് വർഗീസ് ആണ്. സർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം സാർ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കൂടുതലായി കണ്ടുവരുന്ന മെൻസ്കസിന്റെ ഇഞ്ചുറിയും ACL ലിഗമെന്റ് വള്ളിയുടെ ഇഞ്ചുറിയും കൂടാണ്ട് തരുണാസ്ഥിയിലെ ഇഞ്ചുറികളെ കുറിച്ച് സാർ പറഞ്ഞു. അതിനെ കുറിച്ച് കൂടുതലായിട്ട് അതും സാധാരണയായിട്ട് കാണുന്നത് ഒരു ഒറ്റയ്ക്ക് തന്നാസ് ഇഞ്ചുറി മാത്രമായിട്ട് കാണുന്ന റയറാണ്. കൂടുതലും മറ്റു പരിക്കുകളുടെ കൂട്ടത്തിലാണ് അത് കാണുക. കൂടുതലും നേരത്തെ പറഞ്ഞ പോലെ ലിഗമെന്റിന്റെ പരിക്കുകൾ വെച്ച് നടക്കുക, കുറെ നാളുകളായിട്ട് അത് ട്രീറ്റ്മെന്റ് എടുക്കാതെ നടക്കുക, അതൊക്കെ ചെയ്യുമ്പോഴാണ് സാധാരണ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നതും അതിന്റെ വലിപ്പം എന്തുമാത്രം വ്യാപ്തി ഉണ്ട് എന്നനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പലപ്പോഴും കണ്ടുവരുന്ന ചെറിയ രീതിയിലുള്ള തരുണാസ്ഥി ചെറുതായിട്ട് വരുന്ന പോകുന്ന രീതിയിലുള്ള പരിക്കുകളെ കാണാറുള്ളൂ. അതിന് സാധാരണ ഇതിൽ മരുന്നുകളും മറ്റ് നമ്മൾ നേരത്തെ ചെയ്യാൻ പറഞ്ഞുള്ള എക്സസൈസുകളൊക്കെ തന്നെ മതിയാവും. എന്നാൽ ഒരു ഏരിയയിലുള്ള കുറച്ച് ഭാഗത്തിൽ മേ ബി ഒരു അരസെൻ്റെ താഴെ സർക്കംഫറൻസ് വരുന്ന ഏരിയയിൽ മൊത്തമായിട്ടിത് തേക്ക് കട്ടിൽ ഡാമേജ് വരികയാണെങ്കിൽ നമുക്കതിന് ഒരു മൈക്രോ ഫ്രാക്ചർ എന്ന് പറയുന്ന ചെറിയൊരു പ്രൊസീജിയറാണ്. കീഹോൾ സർജറി വഴി തന്നെ ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. നമ്മൾ ആ ഫ്രാക്ചറായ പരിക്കുള്ള ഭാഗത്ത് ചെറിയ ഡ്രിൽ ഹോളുകൾ എടുക്കുന്നു. അതിലൂടെ അകത്ത മജ്ജയിൽ നിന്ന് പുതിയ തരുണാസ്ഥി ഒന്ന് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് ചെറിയ ലീഷൻസിന് ഇത് പറ്റുള്ളൂ. കുറച്ചുകൂടി വലിയ ലീഷനാണെങ്കിൽ വേറൊരു രീതി എന്ന് പറയുന്നത് നമ്മുടെ മുട്ടിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്ത് നിന്ന് കുറച്ച് കാട്ടില്ല. ആ ഭാഗത്ത് നമ്മൾ കൂടുതലും നമ്മുടെ മൂമെൻറ്റിനകത്ത് വരാത്ത ഭാഗങ്ങളാണ് നമ്മൾ കൂടുതലും അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അത്തരം ഭാഗത്ത് നിന്ന് കുറച്ച് കാട്ടിലിച്ച് എടുത്ത് ഇത് ഇവിടെ വയ്ക്കാം. കൂടുതൽ വെയിറ്റ് വരുന്ന സ്ഥലത്തേക്ക് അത് മാറ്റി വയ്ക്കാമെന്നുള്ള സ്ഥലത്തേക്കാണ് അങ്ങനെ ഓട്സ് എന്ന് പറയുന്നത്. വേറൊരു രീതിയുണ്ട്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള. നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇതൊന്നുമല്ല, നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു ബിമാക് എന്ന് പറയുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നൂതനമായിട്ടുള്ള രീതിയാണ്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തന്നെ മജ്ജയിൽ നിന്ന് കുറച്ച് കുത്തിയെടുക്കുന്നു. അതിനുശേഷം ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് ചെയ്യാം. അപ്പോൾ മജ്ജ വെച്ചിട്ട് നമ്മളൊരു സെൻട്രിഫ്യൂഗിംഗ് മെഷീൻ ഉണ്ട്, അതിൽ നമ്മളിത് വെച്ചിട്ട് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. വോൾമെയർ ആസ്പിറേഷനെ കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം അതൊരു പ്രത്യേക രീതിയിൽ അതിനെ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ കാർട്ടിലേജിൻ്റെ ഡാമേജ് ഉള്ള ഭാഗത്ത് അത് അപ്ലൈ ചെയ്യുന്നു. അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക്
ഒരു സാഹചര്യത്തിൽ തന്നെ ഇത് ചെയ്ത് തീർക്കാൻ പറ്റും. വേറെ ഒരു കുറച്ചുകൂടി മുമ്പുണ്ടായിരുന്ന രീതി എന്ന് പറയുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയായിരുന്നു. അതായത് നമ്മൾ കാട്ടിൽ നമ്മൾ എടുക്കുന്ന ഒരു സാഹചര്യ സമയത്ത് ഡാമേജ് ഉള്ള ഭാഗത്തുനിന്ന് അത് നമ്മളൊരു ലാബിലേക്ക് അയച്ചതിന് ശേഷം അതിൻ്റെ കൾച്ചർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ അത് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം രണ്ടാമതൊന്ന് വീണ്ടും ഒന്ന് ക്യൂർ സർജറി ചെയ്ത് തിരിച്ചു. അപ്പം അതിന് ഒരു പ്രശ്നം വെച്ചാൽ രണ്ട് പ്രാവശ്യം രോഗി സർജറിക്ക് വിധേയനാണോ എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ആ പ്രശ്നം മാറുന്ന രീതിയിലുള്ള ഒരു ടെക്നിക്കാണ് ബി മാറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ടെക്നിക്ക്. ഇതാണ് സാധാരണയായിട്ടും ഈ തരണാസ്ഥിയുടെ ഡാമേജിനെ നമ്മൾ സാധാരണ ചെയ്തു വരുന്ന കാര്യങ്ങൾ. സർ, ഈ തരണാസ്ഥിയുടെ ഡാമേജ് കൂടാണ്ട് സാർ പറഞ്ഞു മുട്ടിൻ്റെ ചിരട്ട തെങ്ങി മാറില്ല അസുഖം, അത് കൂടുതലും പെൺകുട്ടികളിലാണ്. കൂടുതലായിട്ട് കൂടുതലും നമ്മുടെ കൗമാരപ്രായത്തിൽ പെൺകുട്ടികളാണ് കാണുന്നത്. കൂടുതലും അവിടെ ലിഗമെന്റ്സ് കുറച്ചുകൂടി ലാക്സ് ആയിരിക്കും എന്നുള്ളതാണ് ഒരു കാരണമായിട്ട് പറയുന്നത്. അത് കൂടുതലും എന്തെങ്കിലും ആക്ടിവിറ്റി, കൂടുതലും ഡാൻസിങ് അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ആക്ടിവിറ്റി ചെയ്യുന്നതിനിടയിൽ കാല് പെട്ടെന്ന് തിരിയൊക്കെ ചെയ്യണമെങ്കിൽ ഇതുപോലെ ചിരട്ട തന്നെ ആണ് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ ഇനീഷ്യൽ ആദ്യത്തെ പ്രാവശ്യം ഇതുപോലെ തെങ്ങൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചിരട്ട തിരിച്ച് നോർമൽ ഇതിലേക്ക് ഡിസ്ലൊക്കേഷൻ റെഡ്യൂസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയോ. എന്നാൽ ഇങ്ങനെ വീണ്ടും തെങ്ങാണെങ്കിൽ മിക്കവാറും മുട്ടിൻ്റെ ചിരട്ടയിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ലിഗമെന്റ് ഉണ്ട്, MPFL പറയുന്ന മീഡിയൽ പെറ്റൽ ഓഫ് ഫെമോറൽ ലിഗമെന്റ് എന്നാണ്. അതിന് പരിക്ക് പറ്റിയതാണെന്നുള്ള സാധ്യത കൂടുതൽ. അങ്ങനെയുള്ള വീണ്ടും വീണ്ടും ചിരട്ട തിന്നുന്ന പ്രശ്നമുള്ളവരിൽ നമുക്ക് പലപ്പോഴും അതിന് ഒരു സർജറി ക്യൂർ സർജറി വഴി തന്നെ ഇതുപോലെ ആ ലിഗമെന്റ് വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യേണ്ടി വന്നേക്കാം. കുറച്ച് നമുക്ക് സാധാരണ രീതിയിലും കുറച്ച് ഫിസിയോതെറാപ്പി ഡെഫിനിറ്റ് വേണം. കൂടുതലും പെൺകുട്ടികളുള്ള ഇത് വരുമ്പോൾ അത് കുറച്ചും കൂടി നമ്മൾ ഫിസിയോതെറാപ്പി ആയിട്ട് പെയിൻ ടോളറൻസ് കുറച്ച് കുറവാണ്, കുറച്ച് ഡിഫിക്കൽട്ടി. എന്നാലും യൂഷ്വലി സാധാരണ തന്നെയുള്ള ഫിസിയോതെറാപ്പി ആയിട്ട് തന്നെ ഇതെല്ലാം നോർമലായിട്ട് വരാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത് എങ്ങനെയാണ് ലിഗമെന്റുകൾ ഈ എല്ലിലേക്ക് പിടിപ്പിക്കുന്നത് എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ലിഗമെന്റിനെ എല്ലിൽ പിടിപ്പിക്കുന്നു പറയുമ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഒരു ഇപ്പോൾ നേരത്തെയൊക്കെ ഉപയോഗിച്ചിരുന്ന മെറ്റാലിക് സ്ക്രൂസ് വെച്ചാണ്, സ്ക്രൂ ഉപയോഗിച്ചാണ് ചെയ്തത്. എന്നാൽ ഇന്ന് ഒരുപാട് നൂതനമായിട്ട് ഒരുപാട് അഡ്വാൻസ്മെന്റ്സ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള സ്ക്രൂസാണ്. ഇത്തരം സ്ക്രൂസ് നമ്മൾ മുട്ടിൻ്റെ എല്ലിലേക്ക് ആ ലിഗമെന്റ് കിട്ടിയാനായിട്ട് വെച്ചാൽ അത് കുറച്ച് കഴിയുമ്പോൾ എല്ല് തന്നെ ആയിട്ട് മാറും. ഒരു ഒരിക്കലും പിന്നെ അതിനകത്ത് ഒരു എടുത്തു കളയേണ്ട ആവശ്യമോ അല്ലെങ്കിൽ എക്സ്റേ എടുത്താൽ പോലും ആ സ്ക്രൂവിൻ്റെ അവിടെ ഒരു പാടുകളും കാണാത്ത രീതിയിൽ അങ്ങനെയുള്ള രീതിയിലുള്ള സ്ക്രൂസാണ് നമ്മൾ വേണ്ടി ഉപയോഗിക്കുന്നത്. സാർ വളരെ നല്ലൊരു ചോദ്യമാണ്. അത് നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ കൂടി പലപ്പോഴും ഇത്തരത്തിൽ ചെറിയ മുട്ടിനകത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഫ്രാക്ചേഴ്സ്, ഇത്തരത്തിലുള്ള ഫ്രാക്ചേഴ്സിന് ആർത്തോസ്കോപ്പി വളരെ ഉപകാരപ്രദമാണ്. കാരണം നമ്മളൊരു അല്ലാത്ത രീതിയിൽ കീഴോസർജറി ചെയ്യാതെ നമ്മൾ ഫ്രാക്ചറിനെ പ്ലേറ്റ് വെച്ച് ഉറപ്പിക്കുന്ന സമയത്ത് മുട്ടിൻ്റെ അകത്തെ ഭാഗം എങ്ങനെയായിരിക്കും അത് വളരെ നോർമൽ ലെവലിലേക്ക്. അപ്പോൾ അത് ചിലപ്പോൾ ഫ്രാക്ചർ എല്ലിൻ്റെ അകത്ത് ജോയിൻ്റെ അകത്ത് പൊട്ടിയെടുത്താണെന്നൊക്കെ ഇരിക്കുന്നുണ്ടോ, അപ്പോൾ അതിനൊക്കെ നേരെ ആയിട്ടുണ്ടോ എന്നറിയാനായിട്ട് നമുക്ക് എക്സ്റേ എടുത്ത് നോക്കാമെന്നുള്ളത് അതിനൊരു പരിധി ഉണ്ട്. പലപ്പോഴും നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കീഴോസർജറി കൂടി ചെയ്ത് മുട്ടിൻ്റെ അകം കൂടി കണ്ടുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ നമ്മുടെ ആ ജോയിൻറ്റിൻ്റെ സർഫസ് റെഡ്യൂസ് ചെയ്യണം, സ്മൂത്തായിട്ട് റെഡ്യൂസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ മുട്ടിൻ്റെ അനക്കവും ഭാവിയിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ ഇതുപോലെ ആർത്രോസ്കോപ്പിക് അസിസ്റ്റഡ് ആയിട്ടുള്ള ഈ മുട്ടിൻ്റെ ഫ്രാക്ചറുകളെ ചികിത്സിക്കുന്നതിലൂടെ കഴിയാറുണ്ട്. പക്ഷെ അത് വളരെ കോമൺ ആയിട്ട് ചെയ്യാറില്ല. പക്ഷേ ഇതുപോലത്തെ ഉള്ള ചില ഇൻഡിക്കേറ്റഡ് കേസുകളിൽ മാത്രം അത് നല്ല ഫലം ചെയ്യുന്ന കണ്ടുവരാറുണ്ട്. വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലിഗമെന്റുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുട്ടിൻ്റെ അകത്തുള്ള ലിഗമെന്റുകൾ ACL പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് തയ്ച്ചു വയ്ക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. വേറെ ലിഗമെന്റ് തന്നെ എടുത്ത് പുതിയതായിട്ട് റീകൺസ്ട്രക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ ഫ്രാക്ചറിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ ഇത്തരത്തിൽ പെട്ടെന്നൊരു മൂമെൻ്റ് ഈ വള്ളിക്ക് വലിച്ചു വരികയാണെങ്കിൽ ചിലപ്പോഴൊക്കെ വള്ളി കൂട്ടുന്നതിന് പകരം വള്ളി എല്ലിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് ആ എല്ല് ഉൾപ്പെടെ അടന്നു വരുന്ന രീതിയിൽ കാണാറുണ്ട്. കൂടുതൽ കുട്ടികളിലൊക്കെയാണ് അതിനെ കാണുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ പുതിയ ലിഗമെന്റ് എടുത്തിടാതെ തന്നെ ആ ഉള്ള ലിഗമെന്റ് തന്നെ അവിടെ തന്നെ തിരിച്ച് എല്ലാവിടെ ഫിക്സ് ചെയ്തുകൊണ്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പുതിയൊരു ലിഗമെന്റ് എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം നോർമൽ ലിഗമെന്റ് തന്നെ അവിടെ തന്നെ അറ്റാച്ച് ചെയ്യാൻ കഴിയുമ്പോൾ കൂടുതൽ നല്ല റിസൾട്ട്സ് കിട്ടും എന്നുള്ളതാണ്. സർ, ഇതെല്ലാം കൂടാണ്ട് വേറെ എന്തെങ്കിലും നമ്മൾ മുട്ടിൻ്റെ വേറെ എന്തെങ്കിലും അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനെ പല ഇൻഡിക്കേഷൻസ് ഉണ്ട്. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ഇതുപോലെ കുട്ടികളിൽ ഈ
ചിരട്ട തിന്നുന്ന കുട്ടികൾ പലപ്പോഴും ചിരട്ട തിന്നുമ്പോൾ എല്ലിൻ്റെ കഷ്ണങ്ങളെ കടന്ന് ജോയിൻ്റെ അകത്തേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ സന്ദർഭങ്ങളിൽ മുട്ടിനകത്ത് ആ എല്ല് കടന്ന് നമ്മൾ ഓരോ പ്രാവശ്യം നടക്കുമ്പോൾ ചെറിയൊരു ലൂസ് ബോഡിയായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ ലൂസ് ബോഡി എടുത്ത് കളയാനായിട്ട് അവരുടെ എളുപ്പത്തിൽ ഒരു ഓപ്പൺ സർജറി ഒന്നും ഇല്ലാതെ തന്നെ വളരെ ചെറിയൊരു സർജറി ഉണ്ടെന്ന് എടുത്ത് കളയാവുന്ന ഓപ്ഷൻ. പിന്നെ മറ്റൊരു രീതി എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ മുട്ടിനെ പലപ്പോഴും ചിലപ്പോഴൊക്കെ ഓപ്പറേഷനൊക്കെ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യാതിരിക്കുമ്പോൾ പലപ്പോഴും മുട്ടിന് സ്റ്റിഫ്നെസ് വരാം, മുട്ടിൻ്റെ മസിലുകളെല്ലാം ഒട്ടിപ്പിടിച്ചിട്ട് മുട്ട് അനക്കം തീരെ കുറയുന്നൊരവസ്ഥയിൽ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് കീഹോൾ സർജറി കൊണ്ട് തന്നെ നേരത്തേക്ക് അത് ഓപ്പണായിട്ട് നമ്മുടെ മസിലുകളൊക്കെ റിലീസ് ചെയ്യേണ്ട ഒരു മേജർ സർജറിയായിട്ട് വളരെ വലിയ മുറിവിലൂടെ ചെയ്യേണ്ട ഒരു സർജറിയാണ്. എന്നാൽ ഇന്ന് നമുക്കത് വളരെ എളുപ്പത്തിൽ കീഹോൾ സർജറിയിലൂടെ തന്നെ ഇത്തരത്തിൽ മസിലുകളുടെ അഡ്ഹഷൻസ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതിനെല്ലാം റിലീസ് ചെയ്ത് മുട്ടിൻ്റെ മടക്കം നിർത്തുന്നതൊക്കെ വളരെ നോർമലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സർജറി കൂടി നമുക്ക് കീഹോൾ സർജറിയായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. ചെറിയ പ്രായക്കാരിലല്ലാതെ കുറച്ച് തേയ്മാനം വന്ന മുട്ടുകളാണെങ്കിൽ അവർക്ക് ഈ താക്കോലുകളുടെ ശസ്ത്രക്രിയ വളരെ നല്ലൊരു എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യം തന്നെയാണ്. കാരണം പലപ്പോഴും തേയ്മാനമുള്ളവരിൽ കീഹോൾ സർജറി ചെയ്യാൻ പറ്റുമോ, തേയ്മാനം ഉള്ളവരിൽ മുട്ട് മാറ്റി വീട്ടിൽ ചെയ്യുന്നതിന് എന്തെങ്കിലും ഇതുമായിട്ട് എന്തെങ്കിലും എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുണ്ട്? അത് വളരെ സംശയമുള്ള ഏരിയയാണ് പലർക്കും. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ തേയ്മാനത്തിൻ്റെ തുടക്കത്തിൽ ഒരുപാട് തേയ്മാനം വന്ന മുട്ടുകളിൽ ഒരു ഗ്രേറ്റ് ത്രീ എല്ലുകൾ തമ്മിൽ പറയാനൊക്കെ തുടങ്ങി അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ കീഴുള്ളത് യാതൊരു റോളുമില്ല. പക്ഷേ ഇത് അത്ര തേയ്മാനം വന്നിട്ടില്ല, കുറച്ചും കൂടി ഒരു മുമ്പിലുള്ള സ്റ്റേജാണ് നമുക്ക് കാർട്ടിലേജ് ഡാമേജ് വരുന്ന തുടങ്ങുന്നേ ഉള്ളൂ. അങ്ങനെയുള്ളവരിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള മെനിസ്കൽ ടയറുകൾ വാഷിൻ്റെ പൊട്ടലുള്ള സാധനങ്ങൾ സംഭവിക്കാം. അതുപോലെ തന്നെ നമ്മൾ എക്സ്റേ നോക്കുമ്പോൾ വലിയ തേയ്മാനത്തിൻ്റെ ഇത് കാണുന്നില്ല, എന്നാലും അതിനേക്കാൾ എക്സ്റേ കാണുന്നതിനേക്കാൾ കൂടുതലായിട്ട് വേദന അനുഭവപ്പെടുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കാണുമ്പോൾ പലപ്പോഴും എം ആർ ഐക്ക് അകത്ത് നോക്കുമ്പോൾ വാഷിൻ്റെ പൊട്ടലുകൾ പറ്റുവാണെങ്കിൽ കാണുകയാണെങ്കിൽ നമ്മൾ അതിനെ കീഹോൾ സർജറി ചെയ്ത് നേരെയാക്കാവുന്ന വളരെ നല്ലൊരു രീതിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മുട്ടുമാറ്റിക്കൽ സർജറി ചെയ്യുന്നതിനെ കുറച്ചും കൂടി ഡിലേ ചെയ്യാൻ, കുറച്ചുകൂടി നീട്ടി വയ്ക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഇത്തരത്തിലൊരു ഗുണമുള്ളതുകൊണ്ട് ഈ പ്രായക്കാരിൽ നമുക്ക് കീഹോൾ സർജറി ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തേയ്മാനത്തിൻ്റെ പ്രോഗ്രഷനെ കൂടുന്ന തോത് കുറയ്ക്കാനും തേയ്മാനത്തിൻ്റെ ഭാവിയിൽ അൾട്ടിമേറ്റ്ലി അവർക്ക് മുട്ടുമാറ്റിക്കൽ വേണ്ടി വന്നേക്കാം, പക്ഷേ അത് കുറച്ചുകൂടി മുമ്പോട്ട് നീക്കി വയ്ക്കാനും ചിലപ്പോൾ മുട്ടുമാറ്റിക്കൽ ഒഴിവാക്കാൻ തന്നെ നമുക്ക് സാധിച്ചേക്കാം. സാർ, ഈ താക്കോലുകളുടെ ശസ്ത്രക്രിയയുടെ ഉപയോഗങ്ങളെ കുറിച്ച് സാർ പറഞ്ഞു, ഇതിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ അഥവാ ചെയ്യാൻ പാടില്ലാത്ത അങ്ങനെ എന്തെങ്കിലും? സാധാരണയായിട്ട് ഒരു കോൺട്രാഇൻഡിക്കേഷൻ എന്ന് പറയാൻ ഒന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ തേയ്മാനം വന്ന മുട്ടുകളിലൊരിക്കലും അത് ഒരു താക്കോലുകളുടെ ശസ്ത്രക്രിയ ചെയ്യുക പ്രായമല്ല. അല്ലാത്ത രീതിയിൽ അങ്ങനെ കോൺട്രാഇൻഡിക്കേഷൻസ് ആയിട്ടൊന്നുമില്ല. ഒരു ഓപ്പൺ സർജറിക്കുള്ള ഒരു ഇപ്പോൾ എന്തെങ്കിലും മുട്ടിൻ്റെ ചുറ്റും എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ചിലപ്പോൾ ഓപ്പൺ സർജറി ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ താക്കോലുകളുടെ ശസ്ത്രക്രിയയും ചെയ്യുന്നത് നമ്മൾ ഒഴിവാക്കാറുണ്ട്. അല്ലാത്ത നോക്കുവാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയാനായിട്ട് താക്കോലുകളുടെ ശസ്ത്രക്രിയയുടെ കോംപ്ലിക്കേഷൻ വളരെ കുറവാണ്. കാരണം മുറിവിൻ്റെ വലിപ്പം തീരെ കുറവാണ്, അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻസിൻ്റെ ചാൻസ് വളരെ കുറവാണ്. മറ്റ് കോംപ്ലിക്കേഷൻസ് വളരെ കുറവായിട്ട് കണ്ടുവരാറുള്ളൂ സാധാരണയായിരിക്കും. സാർ, താക്കോൽദ്വാര ശസ്ത്രക്രിയയെ കുറിച്ചും അതിൻ്റെ കാൽമുട്ടിലെ പരിക്കുകളും അതിനു വേണ്ടിയുള്ള താക്കോൽദ്വാര ശസ്ത്രക്രിയയെ കുറിച്ചും സാർ വളരെ നന്നായി തന്നെ പറഞ്ഞിരുന്നു. ഇതുപോലത്തെ കൂടുതൽ നോളജുമായി സാർ വീണ്ടും വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കേരളവാണിക്കും അതുപോലെ തന്നെ ഡോക്ടർ ഊദിനും വളരെ നന്ദിയുണ്ട് ഇത്തരത്തിലൊരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിന്. നന്ദി. ലൂപ്പസ് രോഗങ്ങളുടെ ലക്ഷണങ്ങളും അതിൻ്റെ ചികിത്സാ രീതികളും ആയി മറ്റൊരു ചർച്ചയുമായി അടുത്ത ദിവസം നമ്മളുണ്ടാവും. അതിൽ ഡോക്ടർ എം എൽ തച്ചി, കൺസൾട്ടന്റ് റൂമറ്റോളജിസ്റ്റ് ആയിരിക്കും സംസാരിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.